അപ്പോൾ ഇന്ന് ഞാൻ കളർ പേപ്പർ വെച്ചൊരു ഗിഫ്റ്റ് ബോക്സ് എങ്ങനെയാണ് ഇത്ര ഭംഗിയായിട്ട് പൊതിഞ്ഞെടുക്കുന്നതെന്നാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഇത് രണ്ടും ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടി ഞാൻ രണ്ട് ബോക്സിൽ ചെയ്തെടുത്തതാണ്. എന്നാൽ നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇത് ചെയ്യാനായി നമുക്ക് രണ്ട് കളറിലുള്ള ഓരോ കളർ പേപ്പർ മാത്രം മതി. ആദ്യം നമുക്ക് നമ്മൾ ഏത് അളവിലുള്ള ബോക്സാണ് എടുത്തത് അതേ അളവിൽ ഈ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. വലിയ ബോക്സിലാണ് നിങ്ങളിതുപോലെ റാപ്പ് ചെയ്തെടുക്കുന്നതെങ്കിൽ ഇത് വലിയ പേപ്പർ വെച്ച് ചെയ്തെടുക്കേണ്ടി വരും. ഇങ്ങനെ ഈ ബോക്സിന് ആവശ്യമായ അളവ് അടയാളപ്പെടുത്തിയതിന് ശേഷം എക്സ്ട്രാ വരുന്ന ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിക്കൊടുക്കാം. ഇനി നമുക്ക് ഈ ബോക്സ് ഇതിൽ വെച്ച് ഇതിൻ്റെ ഈ എല്ലാ ഭാഗത്തും വരുന്ന ഈ കോണുകൾ നന്നായിട്ട് വിരല് വെച്ചൊന്നിങ്ങനെ വരഞ്ഞു കൊടുക്കണം. അതിൻ്റെ ആ ഷേപ്പിൽ കിട്ടാനാണ് ഈ എല്ലാ കോണുകളും ഇതുപോലെ ഇങ്ങനെ വരഞ്ഞെടുക്കുന്നത്. ഈ സൈഡ് ഇങ്ങനെ മടക്കി കൊടുത്തപ്പോൾ കുറച്ച് ഭാഗം എക്സ്ട്രാ വരുന്നുണ്ട്, അതും നമുക്കൊന്ന് വെട്ടി മാറ്റി കൊടുക്കണം കേട്ടോ. നമ്മളെടുക്കുന്ന ഈ ബോക്സ് എത്രയാണോ അളവുള്ളത് അതേ അളവിൽ മാത്രമാണ് നമുക്ക് ഈ പേപ്പറും ആവശ്യമായി വരുന്നത്. ഇനി ഞാനിത് ഈ എക്സ്ട്രാ വരുന്ന ഭാഗം കൂടി ഒന്ന് മടക്കിയെടുത്ത് അതുകൂടി ഒന്ന് വെട്ടി മാറ്റുകയാണ്. ഇപ്പോൾ അതായത് ഇതിൽ വെച്ച് ഇങ്ങനെ മടക്കി നോക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗവും ഒരേ അളവിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ പേപ്പറിൽ മുകളിലോട്ട് വരുന്ന ആ ഭാഗം ഇതുപോലെ ഒന്നിങ്ങനെ മടക്കി സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. രണ്ട് ഭാഗം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. ഇനി ആ സെൻറ്റർ ഭാഗത്തു നിന്നും ഇതുപോലെ ഇങ്ങനെ രണ്ട് ഭാഗവും ഒന്ന് മടക്കിയെടുക്കുകയാണ് വേണ്ടത്. ഈ ഭാഗവും നമുക്ക് അതുപോലെ തന്നെ ഒന്നിങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ ഒരു ബ്രൗൺ കളർ പേപ്പറിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. ഈ ബോക്സിൻ്റെ മുകൾ ഭാഗത്തിൻ്റെ അതേ അളവിൽ വരുന്ന ഒരു പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഈ രണ്ട് ഭാഗം ഒന്ന് വരഞ്ഞു കൊടുക്കണം. ഈ പേപ്പറിൻ്റെ ഈ കോണുകളൊക്കെ ഇതുപോലെ ഇങ്ങനെ വരഞ്ഞു കൊടുത്തതിന് ശേഷം ഇങ്ങനെ പൊതിഞ്ഞെടുത്താലേ അത് അവസാനം ഇതിൻ്റെ ആ ഷേപ്പ് നല്ല നിലക്ക് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഈ ബ്രൗൺ പേപ്പർ അതിന് മുകളിൽ വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ റെഡ് പേപ്പറിന് മുകളിലായിട്ട് ഇതിങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത് ഇത് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇതിൻ്റെ ഈ രണ്ട് ഭാഗവും നമുക്ക് ഇതുപോലെ പശ വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഇതിൻ്റെ രണ്ട് ഭാഗവും ഞാനിപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ രണ്ട് സൈഡ് കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനായി നമ്മൾ നേരത്തെ ഉള്ളിലോട്ട് മടക്കി വെച്ച ബ്രൗൺ പേപ്പറിൻ്റെ ആ രണ്ട് സൈഡും ഒന്ന് മുകളിലോട്ടായിട്ട് ഇതുപോലെ അങ്ങനെ ഒന്ന് പൊക്കി വെക്കണം. എന്നിട്ട് ഇതിൻ്റെ ഈ രണ്ട് സൈഡും ഇതുപോലെ ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കിയതിന് ശേഷം ഈ ഭാഗം ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്ത് ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഭാഗവും അതേ രീതിയിൽ തന്നെ ഒന്ന് മടക്കി ഒട്ടിച്ചെടുക്കാം.
അങ്ങനെ നമ്മുടെ ബോക്സിൻ്റെ പണി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വെക്കാനുള്ള ബോ ഒന്ന് റെഡിയാക്കിയെടുക്കണം. അതിനായി ഞാൻ 10 സെൻറ്റിമീറ്റർ നീളവും വീതിയുമുള്ള ഒരു റെഡ് കളറ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പീസ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കോണാക്കി മടക്കിയെടുക്കണം. ഇതേ രീതിയിൽ തന്നെ മറ്റേ ഭാഗത്തേക്കും നമുക്കൊന്ന് കോണാക്കി മടക്കിയെടുക്കാം. ഇനി ഇത് നിവർത്തിയതിന് ശേഷം ഓപ്പോസിറ്റായി ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. മറ്റേ ഭാഗവും അതേ രീതിയിൽ തന്നെ ഒന്ന് മടക്കിയെടുക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ ഈ രണ്ട് സൈഡും ഇതുപോലെ പിടിച്ച് ഇങ്ങനെ ഉള്ളിലോട്ടാക്കുമ്പോൾ നമുക്ക് ഈ രീതിയിലാണ് കിട്ടുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ ഈ മുകൾ ഭാഗം ഇതുപോലെ ഇങ്ങനെ ഒന്നിങ്ങനെ നന്നായി പ്രസ് ചെയ്ത് മടക്കി കൊടുക്കുന്നുണ്ട്. ഇതേ രീതിയിൽ നമുക്കിത് ഓപ്പോസിറ്റും ഒന്നിങ്ങനെ മടക്കി കൊടുക്കാം. ഇനി ഇത് നിവർത്തി നോക്കാം നമുക്ക്. അപ്പോൾ അതാ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഈ ഭാഗക്കൊന്നിങ്ങനെ മുകളിലോട്ടായിട്ട് ഇങ്ങനെ ഒന്ന് വിരൽ കൊണ്ട് ഇങ്ങനെ ഒന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാം. എന്നിട്ടിത് ഉള്ളിലോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മടക്കിയ അതേ രീതിയിൽ ഒന്ന് മടക്കിയെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ കണ്ട നമ്മൾ നേരത്തെ പുറത്തോട്ട് മടക്കി കൊടുത്ത ആ ഭാഗം ഇപ്പോൾ ഉള്ളിലോട്ടായി മാറിയത്. ഇനി ഇതിൻ്റെ ഈ രണ്ട് സൈഡിലും കുറച്ച് ഭാഗം ഒന്നിങ്ങനെ ഉള്ളിലോട്ട് മടക്കിയെടുക്കണം. ഇതുപോലെ 4 ഭാഗം ഒന്നിങ്ങനെ ചെയ്തെടുക്കണം. ഈ 4 സൈഡും ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഒന്ന് നിവർത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നിവർത്തിയപ്പോൾ നമുക്കിത് ഈ രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഈ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഈ 4 ഭാഗവും നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഭാഗം ഇങ്ങനെ മുകളിലോട്ട് മറിച്ചതിന് ശേഷം ഈ ഭാഗം ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഇതേ രീതിയിൽ 2 ഭാഗവും നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഈ ഭാഗം ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ഇങ്ങനെ മറിച്ചിട്ടതിന് ശേഷം ഈ ഭാഗവും അതേ രീതിയിൽ ഒന്ന് മടക്കിയെടുക്കണം. ആ 2 ഭാഗം ഇതേ രീതിയിൽ മടക്കിയതിന് ശേഷം നമ്മൾ ഈ 2 ഭാഗം ഇതുപോലെ ഒരേ രീതിയിൽ പിടിച്ച് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്നിങ്ങനെ കട്ടിങ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ആ ഭാഗത്ത് മടക്കിയ അതേ രീതിയിൽ ഈ കട്ടിങ് ചെയ്ത ഈ 2 ഭാഗം കൂടി ഒന്നിച്ച് 2 സൈഡും ഒന്നിങ്ങനെ മടക്കി കൊടുക്കാം. ഇനി ഈ ഭാഗം കൂടി നമുക്ക് അതേ രീതിയിൽ ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ അടിഭാഗം ഒരു ബോൻ്റെ അടിഭാഗത്ത് വരുന്ന ഒരു കട്ടിംഗ് ഉണ്ടല്ലോ അതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ കൂർത്ത് നിൽക്കുന്ന ഭാഗം ഇതുപോലെ ഇങ്ങനെ മടക്കി സെൻറ്റർ ഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് മടക്കി കയറ്റി കൊടുക്കാം. 2 ഭാഗവും ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ബോക്സിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. അവസാനമായി നമ്മുടെ ഈ ബോക്സിന് നല്ലൊരു ഗുമ്മ് കിട്ടാൻ വേണ്ടി ഞാനിത് ഈ മുത്തുകൂടി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മുത്തുകൂടി വന്നപ്പോഴല്ലേ നമ്മുടെ ഈ ബോക്സിന് ഒന്നുകൂടി ഒരു അട്രാക്ഷൻ കിട്ടിയത്. പിന്നെ എന്നും പറയുന്ന പോലെ ഞാൻ ഈ ചെയ്ത വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കൂടി കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കണേ. ഇനി ഇൻഷാ അള്ളാ ഇതുപോലത്തെ നല്ല നല്ല ക്രാഫ്റ്റ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.